ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹാർട്ട് ഹെൽത്തിനെ കുറിച്ചാണ്. അതായത് ഒരു വ്യക്തിക്ക് മേ ബി ഹാർട്ട് അറ്റാക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഒരു എക്സസൈസ് ചെയ്യുന്നതിന് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാർഡിയാക് എക്സസൈസിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ, നമുക്ക് അവിടെ യാതൊരു റിസ്ക് ഇവിടെ പറയാൻ പറ്റുന്നില്ല. നമുക്ക് വേണമെങ്കിൽ എക്സസൈസ് നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് പോവാം, പക്ഷേ അതിന് കുറച്ച് ടൈം ലിമിറ്റ് ഉണ്ട്. ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് വന്നിട്ട് വല്ല ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ബെഡ് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ നോർമൽ ലൈഫിലോട്ട് പോവാമെന്ന് പറയുമ്പോൾ വേണം നമ്മൾ മെല്ലെ ആ ഒരു എക്സസൈസ് ഡെയിലി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു എക്സസൈസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം ലിമിറ്റ് കുറച്ചുണ്ട്. അപ്പോൾ ടൈം ലിമിറ്റ് ചോദിക്കുവാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് നിങ്ങൾ കഴിവതും ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യാൻ പാടത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത ശേഷം അടുത്ത രണ്ടാമത്തെ ആഴ്ചയാവുമ്പോൾ മെല്ലൊരു 5 മിനിറ്റ് കൂട്ടുക, അതായത് 15 മുതൽ 20 മിനിറ്റ് ആക്കുക. മൂന്നാമത്തെ ആഴ്ചയിലോട്ട് വരുമ്പോൾ 20 മുതൽ 25 മിനിറ്റ്. ലാസ്റ്റ് അത് നാലാമത്തെ ആഴ്ചയിലോട്ട് ഒരു വ്യക്തി കൂടുതലും 30 മിനിറ്റിൽ എത്തുമ്പോൾ, അതായത് 25 മുതൽ 30 മിനിറ്റിലോട്ട് ആ ഒരു വ്യക്തി എത്തിപ്പെടുമ്പോൾ ആ ഒരു വ്യക്തിക്ക് മെല്ലെ ജോഗിങ് പോലത്തുള്ള എക്സസൈസ് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ആ ഒരു വ്യക്തിക്ക് വല്ല സിംപ്റ്റംസ് അല്ലെങ്കിൽ കുറച്ച് ക്ഷീണം കൂടുതലാവുന്നുണ്ടെങ്കിൽ കഴിവതും ഡോക്ടറെ കണ്ടിട്ട് വേണം പിന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഈ ഒരു ഹാർട്ടിലെ ആ ഒരു ബ്ലോക്ക് മേ ബി ചില വർക്കൗട്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കൂടുതലായിരിക്കാം, ചിലർക്ക് മേ ബി ലോങ് ടേം മെഡിക്കേഷൻസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ആ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ഒരാള് എപ്പോഴും ജസ്റ്റ് ഒരു ഡോക്ടറിന്റെ ഒരു അഡ്വൈസ് തേടിയിട്ട് വേണം കഴിവതും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വല്ല സിംപ്റ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ കഴിവതും സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം, ഡോക്ടേഴ്സിൻ്റെ ഓർഡേഴ്സ് ഇല്ലാതെ പിന്നെ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു കുഴപ്പവും ഇല്ലാതെ കുഴപ്പമൊന്നും ഇല്ല, ഓക്കെയാണ്, ഫൈനാണെന്ന് മാത്രമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലത്തെ, അതായത് മൈൽഡായിട്ട് നടക്കാനുള്ള മൈൽഡ് എക്സസൈസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പാടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.